വിശുദ്ധ കൊച്ചുത്രേസ്യയും സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴിയും. 19-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതവും അവൾക്ക് സഭ നൽകിയിരിക്കുന്നതായ ഡോക്ടർ ഓഫ് ദ ചർച്ച്, മിഷണറിമാരുടെ ആഗോള മധ്യസ്ഥ എന്ന ബഹുമതികളും പരിശോധിക്കുമ്പോൾ, പ്രസ്തുത ബഹുമതികൾ നിസ്സാര സംഗതികളുടെ അനാവശ്യമായ പർവ്വതീകരണം ആയിരുന്നില്ലേ എന്ന് ഒരു സാധാരണ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ആദ്യം തോന്നിയെന്നിരിക്കും. എന്നാൽ വിശുദ്ധയുടെ തീർത്തും ലാളിത്യമാർന്ന ജീവിതവും ജീവിത സമീപനവും വിശദമായി പരിശോധിക്കുമ്പോൾ, വിശുദ്ധയെ അത്തരം മഹനീയ പദവികൾ നൽകി ആദരിച്ചതിൽ സഭയ്ക്ക് തെല്ലും തെറ്റുപറ്റിയിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. ഒരിക്കൽ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഗുരു, രക്ഷപ്രാപിക്കുന്നവർ വിരളമാണോ? യേശു മറുപടി പറഞ്ഞു, പലരും രക്ഷപ്രാപിക്കാൻ ശ്രമിക്കും, അതിലേറെ പേരും പരാജയപ്പെടും. എന്നാൽ ഇടുങ്ങിയ മാർഗത്തിലൂടെ പ്രവേശിക്കുന്നവരാരോ അവർ രക്ഷപ്രാപിക്കും. എന്തായിരുന്നു യേശു അർത്ഥമാക്കിയ രക്ഷയിലേക്കുള്ള ഇടുങ്ങിയ മാർഗം? അതേക്കുറിച്ച് വിവിധങ്ങളായ വിശദീകരണങ്ങൾ പ്രഗത്ഭരായ പല ബൈബിൾ പണ്ഡിതന്മാരിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അവയിൽ ഒട്ടുമിക്ക വിശദീകരണങ്ങളും സംഗതികൾ വ്യക്തമായി മനസ്സിലാക്കി തരിക എന്നതിലുപരി വായനക്കാരനെ കൂടുതൽ സങ്കീർണതയിലേക്ക് നയിക്കുകയാകും ചെയ്യുക. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ള ഒരു കുറുക്കുവഴി വിശുദ്ധ കണ്ടുപിടിച്ചതായി നമുക്ക് കാണാനാവും. സ്വർഗത്തിലേക്കുള്ള ആ കുറുക്കുവഴിയായിരുന്നു വിശുദ്ധ കൊച്ചുത്രേസ്യയെ വിശ്വപ്രസിദ്ധയാക്കി മാറ്റിയതും. ഇടത്തരം സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിൽപ്പെട്ട ലൂയിസ് മാർട്ടിൻ്റെയും അസിലി മരിയയുടെയും 5-ാമത്തെ മകളായി ജനിച്ച കൊച്ചുത്രേസ്യയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ വിശുദ്ധയായി തീരാൻ പിറന്നു വീണ ഒരു കുഞ്ഞായിരുന്നു അവളെന്ന് നമുക്ക് തോന്നിപ്പോകും. വിശുദ്ധരായ മാതാപിതാക്കളും വിശുദ്ധരായ സഹോദരിമാരും നിറഞ്ഞു നിന്ന ഒരന്തരീക്ഷം കൊച്ചുത്രേസ്യ എന്ന ബാലികയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുനാളിലെ തന്നെ അവളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. കൊച്ചുത്രേസ്യയ്ക്ക് കേവലം 4 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴായിരുന്നു അമ്മയുടെ മരണം. അതോടെ അവളുടെ പിതാവായ മാർട്ടിൻ പട്ടണത്തിലുള്ള തൻ്റെ വ്യാപാരം അവസാനിപ്പിച്ച് പുത്രിമാരുടെ സംരക്ഷണാർത്ഥം ഗ്രാമത്തിലേക്ക് മാറി താമസിക്കുകയായിരുന്നു. നന്നേ കുഞ്ഞു പ്രായത്തിൽ തന്നെ സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ട കൊച്ചുത്രേസ്യയെ സംബന്ധിച്ചിടത്തോളം ആ നഷ്ടം താങ്ങാൻ അവൾക്ക് കഴിഞ്ഞത് പിതാവായ മാർട്ടിൻ അവളിൽ ചൊരിഞ്ഞ അമിത വാത്സല്യവും മൂത്ത സഹോദരിയായ പോളിൻ അവളോട് കാണിച്ച മാതൃതുല്യമായ സ്നേഹവും ആയിരുന്നു. തൻ്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് കൊച്ചുത്രേസ്യ വിവരിക്കുന്നത് ഇപ്രകാരമാണ്. മുതിർന്ന സഹോദരിയായ ലിയോണി തൻ്റെ ഇളയ 2 സഹോദരിമാർക്കായി ഒരു പാവയും മറ്റു ചില സാധനങ്ങളും സമ്മാനമായി നൽകി. സമ്മാനങ്ങൾ തൻ്റെ ഇളയ സഹോദരിമാർക്ക് മുൻപിൽ നിരത്തിക്കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാമെന്ന് ലിയോണി പറഞ്ഞു. സമ്മാനങ്ങളിൽ നിന്ന് ത്രേസിയുടെ മുതിർന്ന സഹോദരിയായ സെലിൻ തിരഞ്ഞെടുത്തത് ഒരു പട്ടുറിബണായിരുന്നു. എന്നാൽ ഏറ്റവും ഇളയ സഹോദരിയായ ത്രേസിയ മറ്റെല്ലാ സാധനങ്ങളും കൈയൊതുക്കിക്കൊണ്ട് മുതിർന്ന സഹോദരിയായ ലിയോണിയെ നോക്കി പറഞ്ഞു, ഇതെല്ലാം എനിക്ക് വേണം ചേച്ചി, ഇതെല്ലാം. ഒരിക്കൽ പിതാവായ മാർട്ടിൻ തൻ്റെ കുഞ്ഞുമകൾക്ക് ഒരു ചെറുനാണയം സമ്മാനമായി നൽകി. ആ ചെറുനാണയം അവൾ കുറച്ചേറെ നേരം കയ്യിൽ തിരിപ്പിടിച്ചു നിന്നു. ഏതൊരു പിഞ്ചുകുഞ്ഞിനെയും എന്ന പോലെ ആ നിമിഷം അവൾ ചിന്തിച്ചിരുന്നത് നാണയം കൊടുത്ത് വാങ്ങാവുന്ന മിഠായികളെക്കുറിച്ചാവാം. ആ ഒരു വേളയിലായിരുന്നു വൃദ്ധനും മുടന്തനുമായൊരു യാചകൻ ആ വഴിയിലൂടെ കടന്നു വന്നത്. യാചകനെ കണ്ട വേളയിൽ മനസ്സലിവ് തോന്നിയ കൊച്ചുത്രേസ്യ നേരം അതുവരെ താൻ ഉള്ളം കയ്യിൽ തിരിപ്പിടിച്ച് സ്വപ്നം കണ്ടിരുന്ന ചെറുനാണയവുമായി വൃദ്ധനു പിന്നാലെ ഓടി. നാണയം അയാളുടെ നേർക്ക് നീട്ടി. എന്നാൽ ഒരു പിഞ്ചുകുഞ്ഞിൽ നിന്ന് ഭിക്ഷ വാങ്ങാൻ മടിച്ചതുകൊണ്ടോ എന്തോ വൃദ്ധൻ തനിക്ക് നേരെ നാണയം നീട്ടി നിന്ന പിഞ്ചു ബാലികയെ നോക്കി പുഞ്ചിരിച്ച ശേഷം നാണയം വാങ്ങാതെ നടന്നു നീങ്ങി. പ്രസ്തുത സംഭവം ആ പിഞ്ചു ബാലികയെ തെല്ലുവേദനിപ്പിക്കുക തന്നെ ചെയ്തു. എന്നാൽ ഒട്ടും തന്നെ താമസിയാതെ അവൾ മനസ്സിൽ ഒരു ദൃഢ നിശ്ചയമെടുത്തു. താൻ ആദ്യ കുർബാന സ്വീകരിക്കുന്ന വേളയിൽ ആദ്യമായി പ്രാർത്ഥിക്കാൻ പോകുന്നത് വൃദ്ധനും മുടന്തനുമായ ആ പാവം യാചകനു വേണ്ടിയാവും എന്നതായിരുന്നു അത്. 5 വർഷങ്ങൾക്ക് ശേഷം ആദ്യ കുർബാന സ്വീകരിച്ച അവസരത്തിൽ മുൻപ് കൈക്കൊണ്ട പ്രതിജ്ഞ പോലെ തന്നെ അവൾ ദരിദ്രനായ ആ യാചകനു വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ ചെയ്തു. ത്രേസ്യയ്ക്ക് കേവലം 4 വയസ്സ് മാത്രം പ്രായമുള്ള വേളയിൽ അവളുടെ അമ്മ മരിച്ചതിനെ തുടർന്ന് അമ്മയുടെ സ്ഥാനത്ത് നിന്ന്
കൊച്ചുത്രേസ്യയുടെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് മുതിർന്ന സഹോദരിമാരിൽ ഒരാളായിരുന്ന പോളിനായിരുന്നു. ത്രേസ്യയ്ക്ക് കേവലം 9 വയസ്സ് പ്രായമുള്ളപ്പോൾ പോളിൻ ലിസിവിലെ കർമ്മലീത മഠത്തിൽ സന്യാസിനിയായി ചേരുകയായിരുന്നു. ചേച്ചിയായ പോളിൻ്റെ വിടവാങ്ങൽ കൊച്ചുത്രേസ്യയെ ഏറെ വേദനിപ്പിക്കുക തന്നെ ചെയ്തു. അത്തരമൊരു സാഹചര്യത്തിൽ അമ്മയുടെ മരണത്തെ തുടർന്ന് കുടുംബകാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന മൂത്ത സഹോദരിയായ മരിയ കൊച്ചുത്രേസ്യയുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വഹിക്കാൻ തുടങ്ങിയത് പോളിൻ്റെ അസാന്നിധ്യം മൂലം അവൾക്ക് നേരിട്ട കനത്ത നഷ്ടം പരിഹരിക്കാൻ കുറച്ചേറെ അവളെ പ്രാപ്തയാക്കുകയായിരുന്നു. എന്നാൽ കൊച്ചുത്രേസ്യയ്ക്ക് 14 വയസ്സ് പ്രായമുള്ളപ്പോൾ പോളിനെ പിന്തുടർന്ന് മൂത്ത സഹോദരിയായ മരിയയും ലിസിവിലെ കർമ്മലീത മഠത്തിൽ ചേർന്നതോടെ കൊച്ചുത്രേസ്യയെ സംബന്ധിച്ചിടത്തോളം ജീവിതം തീർത്തും വിരസമായി തീരുകയായിരുന്നു. ഏതൊരു വർഷവും ക്രിസ്തുമസ് ദിവസം കൊച്ചുത്രേസ്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു. എന്നാൽ അവളുടെ 14-ാം വയസ്സിലെ ക്രിസ്തുമസ് ദിവസത്തിന് മുൻപായി മൂത്ത സഹോദരിയായ മരിയയും പിതൃഭവനം വിട്ട് യാത്ര പറഞ്ഞ് കർമ്മലീത മഠത്തിൽ ചേർന്നതോടെ ആ വർഷം ക്രിസ്തുമസിനോടടുത്തുകൊണ്ടിരുന്ന ദിവസങ്ങൾ അവൾക്ക് വിരസങ്ങളായി അനുഭവപ്പെട്ടു. ഒപ്പം അനാരോഗ്യവും അവളെ വിട്ടുമാറാതെ പിന്തുടർന്നു. ക്രിസ്തുമസ് ദിവസം വരെ സ്ഥിതിഗതികൾ ഈ വിധം മുന്നോട്ടു പോയി. എന്നാൽ ക്രിസ്തുമസ് രാത്രിയിൽ അനാരോഗ്യം മൂലവും വിരസത മൂലവും യാതൊരു സന്തോഷവുമില്ലാതെ ഉറങ്ങാനായി തൻ്റെ മുറിയിൽ പ്രവേശിച്ച കൊച്ചുത്രേസ്യയുടെ ജീവിതം ആ ഒരു രാത്രി കൊണ്ട് ആകെ മാറി മറിയുകയായിരുന്നു. ആ രാത്രിയിൽ കൊച്ചുത്രേസ്യയ്ക്ക് മുൻപിൽ ഉണ്ണീശോ ഒരു ദർശനത്തിൽ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ കൈവശമിരുന്ന കളിപ്പാട്ടം അവളെ ഏൽപ്പിക്കുകയും ചെയ്തു. പിറ്റേന്ന് ഉറക്കമുണർന്ന കൊച്ചുത്രേസ്യയെ ആ ദിവസങ്ങളിലായി അവൾക്ക് തോന്നിയിരുന്ന വിരസത എന്നേക്കുമായി വിട്ടകന്നിരുന്നു. താൻ തീർത്തും ആരോഗ്യവതിയാണെന്ന് അവൾക്ക് അനുഭവപ്പെട്ടു. ഒപ്പം തൻ്റെ മുതിർന്ന സഹോദരിമാരെ പിന്തുടർന്ന് തനിക്കും ഒരു സന്യാസിനിയായി തീരണമെന്നും. ആ രാത്രിയിലായിരുന്നു കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ ദൈവവിളിയുടെ വിത്ത് പാകപ്പെട്ടത്. ആ രാത്രിക്ക് ശേഷം ഏതാനും മാസങ്ങൾ കടന്നുപോയപ്പോൾ താൻ കർമ്മലീത മഠത്തിൽ ചേർന്ന് ഒരു സന്യാസിനിയാവാൻ ആഗ്രഹിക്കുന്നെന്ന് കൊച്ചുത്രേസ്യ പിതാവായ മാർട്ടിനെ അറിയിച്ചു. മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം താനെന്നും ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന തൻ്റെ കുഞ്ഞുമകൾ തന്നെ വിട്ടു പിരിഞ്ഞ് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആവുമായിരുന്നില്ല. എന്നാൽ തൻ്റെ കുഞ്ഞുമകളുടെ കുട്ടിത്തം നിറഞ്ഞ പിടിവാശിയെക്കുറിച്ച് നന്നേ മനസ്സിലാക്കിയിരുന്ന പിതാവിന് മകളുടെ ഇഷ്ടത്തിന് പ്രതിബന്ധമായി നിൽക്കുന്നത് കൊണ്ട് യാതൊരു ഫലവുമുണ്ടാകാൻ പോകുന്നില്ലെന്ന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് മകളുടെ അഭീഷ്ടത്തിന് വഴങ്ങുകയായിരുന്നു. കന്യാമഠത്തിൽ ചേരാൻ പിതാവിൽ നിന്ന് കൊച്ചുത്രേസ്യയ്ക്ക് അനുമതി ലഭിച്ചെങ്കിലും ആഗ്രഹ സാധ്യത്തിനായി മറ്റ് ചില കടമ്പകൾ കൂടെ അവൾക്ക് കടക്കേണ്ടിയിരുന്നു. ആഗോളസഭയിൽ നിലവിലിരുന്ന നിയമമനുസരിച്ച് കന്യാമഠത്തിൽ പ്രവേശിക്കുന്ന അർത്തിനിക്ക് കുറഞ്ഞത് 17 വയസ്സെങ്കിലും പൂർത്തിയായിരിക്കണം. എന്നാൽ കൊച്ചുത്രേസ്യ കന്യാമഠത്തിൽ ചേരാൻ തീരുമാനമെടുത്ത വേളയിൽ അവൾക്ക് കഷ്ടി 15 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അതിനർത്ഥം 2 വർഷങ്ങൾ കൂടെ ആഗ്രഹ സാധ്യത്തിനായി അവൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ. എന്നാൽ എന്നും കുഞ്ഞുങ്ങളുടേതായ പിടിവാശി ജീവിതത്തിൽ സൂക്ഷിച്ചിരുന്ന കൊച്ചുത്രേസ്യയ്ക്ക് അത്തരം ഒരു കാത്തിരിപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ തീർത്തും അസാധ്യമായിരുന്നു. തന്മൂലം പിതാവായ മാർട്ടിനെ നിർബന്ധിച്ച് തനിക്കൊപ്പം കൂട്ടി മാർപ്പാപ്പയെ കാണാനായി അവൾ റോമിലേക്ക് പുറപ്പെട്ടു. ലിയോ 13-ാമൻ മാർപ്പാപ്പ തൻ്റെ പൗരോഹിത്യത്തിൻ്റെ 50-ാം ജൂബിലി ആഘോഷിക്കുന്ന വിശിഷ്ട വർഷമായിരുന്നു അത്. പിതാവായ മാർട്ടിനൊപ്പം ലിയോ മാർപ്പാപ്പയെ സമീപിച്ച് കൊച്ചുത്രേസ്യ മറ്റുള്ളവർ ചെയ്യുന്നതുപോലെ മാർപ്പാപ്പയുടെ മോതിരം മൊത്താനോ അവിടുത്തെ മുൻപിൽ വണങ്ങി ആദരവ് പ്രകടിപ്പിക്കാനോ കൂട്ടാക്കാതെ ഒരു പിഞ്ചുകുഞ്ഞിൻ്റെ അവിവേകമെന്ന് തോന്നിപ്പിക്കാവുന്ന കുട്ടിത്തത്തോടും ലാളിത്യത്തോടും കൂടെ മാർപ്പാപ്പയെ സമീപിച്ച് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ ജൂബിലിയോടനുബന്ധിച്ച് സമ്മാനമെന്നോണം എന്നെ 15-ാം വയസ്സിൽ കന്യാമഠത്തിൽ ചേരാൻ അനുവദിക്കണം. തീർത്തും നിഷ്കളങ്കമായ ബാലികയുടെ ആവശ്യം കേട്ട് മാർപ്പാപ്പ ഒരു നിമിഷം സ്തബ്ധനായി നിന്നുപോയി. തുടർന്ന് അദ്ദേഹം അവളുടെ ശിരസിൽ കൈവച്ച് ആശീർവദിച്ച ശേഷം പറഞ്ഞു, ദൈവം മനസ്സാകുന്നെങ്കിൽ കുഞ്ഞിൻ്റെ ആഗ്രഹം നടക്കും.
ദൈവം മനസ്സാവുക തന്നെ ചെയ്തു. തന്മൂലം കേവലം 15 വയസ്സിൽ കൊച്ചി ത്രേസ്യയ്ക്ക് കർമ്മലീത്ത മഠത്തിൽ സന്യാസാർത്ഥിനിയായി ചേരാനായി. തുടർന്ന് 9 വർഷങ്ങൾ കൊച്ചി ത്രേസ്യ പ്രസ്തുത മഠത്തിൽ തന്നെ ഏൽപ്പിക്കപ്പെട്ട ചെറുതും വലുതുമായ കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുകയും കേവലം 24 വയസ്സ് പ്രായമുള്ളപ്പോൾ ക്യാൻസർ രോഗത്തിനടിപ്പെട്ട് ഈ ലോകം വിട്ടുപോവുകയും ചെയ്തു.